നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് റിസീവറിന്റെ അൺബോക്സിംഗ് ആ റിവ്യൂ ആണ്. സാറ്റലൈറ്റ് റിസീവർ എന്ന് പറയുമ്പോൾ പ്രീമിയം എച്ച് ഡി എച്ച് ഇ വി സി റിസീവർ ആണ് ഇത്. പ്രീമിയം എച്ച് ഡി 1717 എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര്. പ്രീമിയം എച്ച് ഡി 1717 ആ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് ആ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. മിനി റിസീവർ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണിക്കാറുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതുപോലുള്ള പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഞാൻ നേരത്തെ കാണിച്ചു 6 ഫീറ്റ് സി ബാൻഡ് ഡിഷ്, എം ബാൻഡ് ഡിഷ്, അതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് സ്റ്റാർസാറിന്റെ റിസീവർ ആണ് കാണിച്ചത്. റെഡ് റിസീവർ ആണ്, അതായത് എസ് ആർ എഫ് ഫോർ ഡബിൾ എയ്റ്റ് റിസീവർ ആണ് കാണിച്ചത്. അതുപോലെ തന്നെ റെഡ് എൽ എൻ ബി. ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ, ഈ ഒരു പ്രൊഡക്റ്റ് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രീടോ ചാനലിൽ നല്ല രീതിയിൽ കാണാം, നല്ല പിക്ചർ ക്ലാരിറ്റി കിട്ടും ആ ഒരു സ്റ്റാർസാറ്റ് റിസീവർ. അതുപോലെ തന്നെ നല്ല ഗെയിൻ കിട്ടണമെങ്കിൽ, നല്ല സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെഡ് എൽ എൻ ബി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6 ഫീറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ സിഗ്നൽ കിട്ടുന്നുണ്ട്. 70 dB ആണ്, 12K LNB ആണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക, ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിക്കുക. 6 ഫീറ്റ് ഡിഷ്, സ്റ്റാർസാറ്റ് റിസീവർ, റെഡ് എൽ എം ബി. ഓക്കെ, നല്ല സിഗ്നൽ അത്യാവശ്യം ഫ്രീ ടു എയർ മലയാളം ചാനൽസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ട് ഈ ഒരു മീറ്ററിന്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ടെക്നീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രാക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് കാണാവുന്നതാണ്, എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഒരു മീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോളിന്റെ 70 മീറ്റർ, അതും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർസാറിന്റെ കുറച്ച് ഹൈ എൻഡ് ബോക്സ് വേണമെന്നുള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു എച്ച് ഇ വി സി ബോക്സ് ആണ്, രണ്ട് റിമോട്ട് ഉണ്ട്, വൈഫൈ ഫ്രീ ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഐ പി ടി വി അങ്ങനെയുള്ള കുറച്ച് ഫ്രീ സർവീസുകളൊക്കെ ഉണ്ട്. സ്റ്റാർസാറിന്റെ എസ് ആർ 90,000 എന്ന് പറഞ്ഞ ബോക്സ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീമിയം എച്ച് ഡി എച്ച് വി സി റിസീവറിന്റെ ഒരു അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഫസ്റ്റ് നമുക്ക് അൺബോക്സിംഗ് നോക്കാം, അതിനുശേഷം ചാനൽ സ്കാനിങ്ങും ബാക്കി മെനു ഫംഗ്ഷൻ ഒക്കെ നോക്കാം. ഓക്കെ, എന്തായാലും പ്രീമിയം എച്ച് ഡി 1717 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവറിന്റെ അൺബോക്സിംഗ് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എച്ച് വി സി ബോക്സ് ആണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റിമോട്ട് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻബിൽട്ട് ഡിസ്പ്ലേയും ഉണ്ട്, അതുകൂടാതെ തന്നെ ഐ ആർ സെൻസർ സെപ്പറേറ്റ് വരുന്നു. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഔട്ടർ ബോക്സിന്റെ ആ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ ചെറിയ ഒരു ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ആ ഒരു സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു പിക്ചർ ലോഗോ സഹിതം അതിന്റെ കുറച്ച് സപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എച്ച് ഇ വി സി സപ്പോർട്ട് ചെയ്യും, വൈഫൈ സപ്പോർട്ട് ചെയ്യും, വൈഫൈ അഡാപ്റ്റർ അഡീഷണൽ നമ്മൾ വാങ്ങിക്കണം. ഓക്കെ, അതുപോലെ തന്നെ യൂട്യൂബ് വർക്ക് ചെയ്യും, 9000 ചാനൽസ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഐ പി ടി വി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഡി എൽ എൻ എ സപ്പോർട്ട് ചെയ്യും, സാറ്റ് ഐ പി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സൈഡിൽ പിക്ചർ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ലോഗോ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഔട്ടർ ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഔട്ടർ ബോക്സിൻ്റെ ടോപ്പ് സൈഡിൽ സപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. എച്ച് ഇ വി സി സപ്പോർട്ട് ചെയ്യും, അതിൻ്റെ മോഡൽ നമ്പർ, പിന്നെ രണ്ട് റിമോട്ട് ഉണ്ട്, അതുപോലുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസിനകത്ത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സാറ്റലൈറ്റ് റിസീവർ. സ്റ്റാർസാറ്റ് 4 AA ആ ഒരു റിസീവറിൻ്റെ സെയിം ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു സെയിം പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ കളർ വ്യത്യാസമൊന്നേ ഉള്ളൂ. കാരണം ബ്ലാക്കും ഗ്രേയും കൊണ്ടിട്ടാണ് ആ ഒരു കളർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിസീവർ പ്രീമിയം എച്ച് ഡി 1717 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവർ, എച്ച് ഇ വി സി സാറ്റലൈറ്റ് റിസീവർ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു റിസീവർ ഫസ്റ്റ് നോക്കാം. കാരണം അതിൻ്റെ ബോട്ടം സൈഡിലാണ് ആക്സസറീസ് ഫുള്ള് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം മിനി റിസീവർ എല്ലാം തന്നെ നാഷണൽ ചിപ്പ് ആയിരിക്കും. അതിന്റെ പ്രോസസർ എന്ന് പറയുന്നത് 6605S ആ ഒരു രീതിയിൽ വരുന്ന ചിപ്സെറ്റ് തന്നെയാണ് മിനി റിസീവറിലെല്ലാം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫ്ലാഷ് എന്ന് പറയുന്നത് 32 MB ഫ്ലാഷ് AC ആയിരിക്കും. അതിന്റെ ഫ്ലാഷ് സോഫ്റ്റ്വെയർ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 4 MB തന്നെ ആയിരിക്കും. ഓക്കെ, 32 വരുന്ന ഫ്ലാഷ് AC അല്ല, 4 MB ആയിരിക്കും അതിന്റെ ഫേംവെയർ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റിസീവർ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അതിന്റെ ഒരു സൈഡിൽ ബാക്ക് സൈഡിൽ എൽ എൻ ബി ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ, എച്ച് ഡി എം എ, അതുപോലുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ വരുന്നത് ഒരു മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, പവർ, ചാനൽ പ്ലസ് ഓർ മൈനസ്, പവർ കൊടുക്കാനുള്ള 12 വോൾട്ട് ഡി സി കൊടുക്കാനുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഒരു USB ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒരു USB ഉണ്ട്, ബാക്കിൽ ഒരു USB ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്നും കൂടെ വരാം, കാരണം നമ്മൾ ബാക്ക് സൈഡിൽ ഫുള്ള് പറഞ്ഞ് നിർത്തിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്ക് സൈഡിലും കൂടെ ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ എൽ എൻ ബി ഇൻപുട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ എച്ച് ഡി ഔട്ട്, എച്ച് ഡി എം ഐ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ AV, അതായത് AV ചെറിയ പിന്നാണ്,
നമ്മുടെ 3.5 ജാക്ക് ആണ് വരുന്ന ഒരു സൈഡ് ആർ സി വരുന്നതാണ്. പിന്നെ ബാക്ക് സൈഡിലെ യു എസ് ബി, പിന്നെ ഒരു ഐ ആർ സെൻസർ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻബിൽട്ട് ഐ ആറും ഉണ്ട്, എൽ ഇ ഡി ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ ഐ ആർ സെൻസർ അഡീഷണൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, കണക്ട് ചെയ്യാതെ ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ പ്രീമിയം എച്ച് ഡി 1717 എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് റിസീവറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലെയും പോർട്ടുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതിൻ്റെ ബോട്ടം സൈഡാണ്. ബോട്ടം സൈഡിൽ നമുക്ക് ആ ഒരു ഹാങ് ചെയ്ത് നിർത്താനുള്ള, ടി വിയുടെ ബാക്ക് സൈഡിലൊക്കെ ഹൈഡ് ചെയ്ത് നിർത്താനൊക്കെ ഉള്ള ആ ഒരു പ്രൊവിഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ ചെറിയ റിസീവറാണ്, മിനി റിസീവറാണ്. പ്രീമിയം എച്ച് ഡി 1717 HEVC സാറ്റലൈറ്റ് റിസീവറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ആക്സസറീസ് നോക്കാം അടുത്തതായിട്ട്. ആക്സസറീസിൽ നമുക്ക് യൂസർ മാനുവൽ എന്തായാലും ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ തന്നെയാണ് കമ്പനിയുടെ കൂടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് നോക്കാമെന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ റിസീവറിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ട് റിമോട്ടാണ് ഇതിൻ്റെ കൂടെ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നത്. രണ്ട് റിമോട്ടും സെയിം രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് റിമോട്ട് നമുക്ക് കിട്ടുന്നത്, കാരണം വിദേശ ബോക്സുകളൊക്കെ ഒരു റിമോട്ട് നമ്മൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റിമോട്ട് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെ രണ്ട് റിമോട്ടുള്ളത് എപ്പോഴും നല്ലതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റിമോട്ട് എന്ന് പറയുന്നത്. രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് ഐ ആർ സെൻസർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻബിൽട്ട് ഐ ആർ സെൻസർ അതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ബോക്സിലുണ്ട്. നമ്മുടെ സ്റ്റാർ സാറ്റ് 4 AA പോലെ തന്നെ അതല്ല സെപ്പറേറ്റ് നമുക്ക് ഐ ആർ സെൻസർ തരുന്നുണ്ട്. അടുത്തതായിട്ട് എച്ച് ഡി എം ഐ കേബിൾ ആണ് നോക്കുന്നത്. എച്ച് ഡി എം ഐ കേബിൾ വളരെ ചെറുതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മിനി റിസീവറിൻ്റെ കൂടെ എല്ലാം വരുന്നത് എച്ച് ഡി എം ഐ ചെറിയ കേബിൾ ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ 12 V അഡാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു അഡാപ്റ്ററിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് സ്റ്റാൻഡേർഡ് ആണ്. കാരണം ഗൾഫ് റിസീവർ ആയതുകൊണ്ട് ഗൾഫ് സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു അഡാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജസ്റ്റ് ഒരു അഡാപ്റ്റർ, അതായത് ഇതിൻ്റെ ഒരു കൺവെർട്ടർ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കണം. നമുക്ക് ജസ്റ്റ് ഇലക്ട്രിക്കൽ കടയിൽ കിട്ടുന്നതാണ്, ഒരു 50 രൂപയോ 70 രൂപയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ഒരു റൗണ്ട് പിന്നിൻ്റെ ഒരു കൺവെർട്ടർ കിട്ടും. അതിലേക്ക് ഇത് പ്ലഗ് ചെയ്തതിന് ശേഷം അഡാപ്റ്റർ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള 2 AA ഇതിനോട് തന്നെ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറും കൂടെ തരുന്നുണ്ട്. നമ്മുടെ ഐ ആർ സെൻസറൊക്കെ പേസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് തന്നിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ പ്രീമിയം എച്ച് ഡി 1717 എന്ന് പറഞ്ഞാൽ HEVC സാറ്റലൈറ്റ് റിസീവറിൻ്റെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് പവർ ഓൺ ചെയ്യിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഒന്ന് നോക്കാം. ഞാനെന്തായാലും നമ്മുടെ പ്രീമിയം എച്ച് ഡി 1717 എന്ന് പറഞ്ഞാൽ HEVC സാറ്റലൈറ്റ് റിസീവർ പവർ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കണക്ടിവിറ്റി എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അതിൻ്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്, 12 V പവർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഐ ആർ സെൻസറും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. വൈഫൈ എക്സ്ട്രാ ആണ് വാങ്ങിക്കേണ്ട, ബോക്സിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നില്ല. HDMI കണക്ട് ചെയ്തിട്ടുണ്ട്, LNB കേബിളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാറ്റലൈറ്റ് റിസീവർ പവർ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും വളരെ വേഗം തന്നെ അതിൻ്റെ മെനു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫുള്ള് മെനു ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചാനൽ സ്കാനിങ്ങിലേക്ക് പോകാം. ഓക്കെ, എന്തായാലും മെനുവിൽ ഫസ്റ്റ് വരുന്ന നമ്മൾ സാറ്റലൈറ്റ് ആ ഒരു ആന സെറ്റപ്പ് അതൊക്കെയാണ് വരുന്നത്. സാറ്റലൈറ്റ് ലിസ്റ്റ് നമ്മളിവിടെ ആണ് സാറ്റലൈറ്റ് ആഡ് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും, അതായത് സാറ്റലൈറ്റ് ആഡ് ചെയ്യുന്നത്. നമുക്കൊരു സാറ്റലൈറ്റ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു സാറ്റലൈറ്റ് പേര് കൊടുത്ത് നമ്മൾ ആ ഒരു ഡയറക്ഷനൊക്കെ കൊടുത്ത് അതിൻ്റെ അസിമുത്ത് പൊസിഷനൊക്കെ കൊടുത്തിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്യണം. അതിനുശേഷമാണ് ആന സെറ്റപ്പിൽ വന്നിട്ട് ആ സാറ്റലൈറ്റ് ഏത് സാറ്റലൈറ്റ് ആണോ അത് സാറ്റലൈറ്റ് സെലക്ട് ചെയ്യുക, LNB ഫ്രീക്വൻസി സെലക്ട് ചെയ്യുക. സി ബാൻഡ് ആണെങ്കിൽ 5150, കെ ബാൻഡ് ആണെങ്കിൽ അതിൻ്റെ യൂണിവേഴ്സൽ 1 എന്നോ അതിൻ്റെ 9750 ബാർ 10600 എന്നോ കൊടുക്കുക. അതുപോലെ തന്നെ ഡൈസൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതെല്ലാം കൊടുത്തതിന് ശേഷമാണ് ബ്ലൈൻഡ് സ്കാനൊക്കെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓട്ടോ സ്കാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മോട്ടോർ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, ഓട്ടോ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നമുക്ക് നമ്മുടെ ബോക്സിൽ TPs ഒക്കെ എല്ലാം സ്റ്റോർഡ് ആണെങ്കിൽ നമുക്ക് ഓട്ടോ സ്കാൻ കൊടുക്കാം. അതുപോലെ തന്നെ മാനുവൽ സ്കാൻ ഓപ്ഷനുണ്ട്, നമുക്ക് മാനുവലായിട്ട് ട്രാൻസ്പോണ്ടൊക്കെ ആഡ് ചെയ്ത് സ്കാൻ ചെയ്യാം. പിന്നെ PID സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റിസീവറിൻ്റെ സെക്ഷനിലേക്ക് കാണുന്നത്. നമുക്ക് ആ ഒരു ചാനലിൻ്റെ പാരാമീറ്റേഴ്സ് വീഡിയോ PID, ഓഡിയോ PID, PCR PID അതൊക്കെ കൊടുത്തിട്ട് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാം. പിന്നെ വേറൊരു പ്രത്യേകത ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ DVB ഫൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമുക്ക് സാറ്റലൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യാം. എന്തായാലും വൈഫൈ കണക്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. DVB ഫൈൻഡർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ DVB ഫൈൻഡർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. പ്രോപ്പറായിട്ട് DVB ഫൈൻഡർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം.
ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇതിന്റെ ആ പ്രൊസീജിയർ, കാരണം ആദ്യമായിട്ടാണ് ഒരു റിസീവർ ലൈനിന്റെ സ്റ്റെപ്പ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വളരെ വേഗം തന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെറ്റിങ്സ് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഓപ്ഷൻസ് നോക്കി അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് സാറ്റലൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ചാനൽ, ആ ഒരു മെനുവാണ്, ചാനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു മെനുവാണ്. അതിനകത്താണ് ടി വി ചാനൽ ലിസ്റ്റ്, അതുപോലെ തന്നെ റേഡിയോ ചാനൽ ലിസ്റ്റ് അതൊക്കെ വരുന്നത്. ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഫേവറേറ്റ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും, ചാനൽ ഡിലീറ്റ് ചെയ്യാനും, സോർട്ട് ചെയ്യാനും എല്ലാത്തിനുമുള്ള ഓപ്ഷൻ വരുന്നത്. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ചാനലിൻ്റെ നെയിം മാറ്റാനും എല്ലാത്തിനും ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫേവറേറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, മൂവീസ് എന്നുള്ളതിനകത്ത് മൂവി ചാനൽ കൊണ്ടിടാം, സ്പോർട്സ് എന്നുള്ളതിനകത്ത് സ്പോർട്സ് ചാനൽ കൊണ്ടിടാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് സോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിലീറ്റ് ആളെന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് ചാനൽ ഫുള്ള് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ചാനൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെനു ഏകദേശം സാധാരണ മിനി ബോക്സിൻ്റെ ഒക്കെ പോലെ തന്നെ എല്ലാ ഓപ്ഷൻസൊക്കെ സെയിം ആണ്, ആദ്യം വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നാലും ചില ഫംഗ്ഷനൊക്കെ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു റിസീവറിൽ. ഓക്കെ, എന്തായാലും അടുത്ത് നമുക്ക് സിസ്റ്റം മെനു നോക്കാം. അതിനകത്ത് ലാംഗ്വേജ് സെറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എ വി സെറ്റിങ്സ് ഉണ്ട്. എ വിയുടെ ആ ഒരു നമുക്ക് റെസൊല്യൂഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു വീഡിയോ എഫക്ട്സ്, സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം, ലോക്കൽ നമ്മുടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ടൈമിൻ്റെ ആ ഒരു ലൊക്കേഷൻ അതിനനുസരിച്ചിട്ട് നമുക്ക് 5:30 ആ ഒരു രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഞാൻ എന്തായാലും ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രയർ ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്, കാരണം ഗേൾസ് റിസീവർ ആയതുകൊണ്ടൊക്കെ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പേരൻ്റൽ ലോക്ക്, അതുപോലെ തന്നെ OSD സെറ്റിങ്സ്, നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻസി, അതായത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മെനുവിൻ്റെ ട്രാൻസ്പെറൻസി, അതായത് കുറച്ച് മങ്ങി കാണണം അല്ലെങ്കിൽ നല്ല ഡാർക്കായിട്ട് കാണണം മെനു ഒക്കെ, അങ്ങനെ സെറ്റ് ചെയ്യുക, അതാണ് OSD സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഓപ്ഷനിലെ സിസ്റ്റം ഒരു സിസ്റ്റം സെറ്റിങ്സിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നത് എല്ലാ റിസീവറിലും നമുക്ക് നോക്കാൻ പറ്റും ആ ഒരു റിസീവറിൻ്റെ ഇൻഫർമേഷൻസ് കുറച്ച്, കാരണം ഏത് ബ്രാൻഡാണ്, പ്രീമിയം, HD മോഡല്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫർമേഷൻ, ഹാർഡ്വെയറിൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഈ ടൂൾസ് മെനുവിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വൈഫൈ കണക്റ്റായിട്ട് നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നെറ്റ്വർക്ക് വഴി നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു മെനു എന്ന് പറയുന്നത് മീഡിയ സെൻറ്റർ ഓപ്ഷൻ ആണ്. ഈ ഒരു ഓപ്ഷൻ ഹൈഡ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ USB ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്തിട്ടില്ല, പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് മൂവീസും വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലേ ചെയ്യാം, അതാണ് മീഡിയ സെൻറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ടീഷണൽ ആക്സസ് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നെറ്റ്വർക്ക് ഓപ്ഷൻ ആണ് നോക്കുന്നത്. നെറ്റ്വർക്ക് ഓപ്ഷനിൽ വൈഫൈ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് 3G ഡോങ്കിൾ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസൊക്കെ, അതായത് യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യൂട്യൂബൊക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ജസ്റ്റ് റിവ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഒരു വീഡിയോ കൂടെ ഒന്ന് റിവ്യൂ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാറ്റലൈറ്റ് റിസീവർ പ്രീമിയം HD 1717 എന്ന് പറയുന്നത്. അതിനകത്ത് യൂട്യൂബൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു റിസീവറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ വേഗം പറഞ്ഞു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വളരെ വേഗം തന്നെ പറഞ്ഞു പോകുന്നത്. കാരണം വീഡിയോ സാധാരണ ഒരുപാട് തന്നെ ലോങ് ആണ്, പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകാതെ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്തായാലും IPTV ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ലോക്കൽ IPTV. ഇവിടെ ആണ് നമ്മൾ M3U ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പെൻ ഡ്രൈവിൽ ആ ഫയൽ കോപ്പി വെച്ചതിന് ശേഷം ഈ ഒരു റിസീവറിൽ കണക്ട് ചെയ്ത് M3U ഫയൽ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IPTV കാണാൻ പറ്റും. M3U ഫയൽ ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വേറെയും കുറച്ച് IPTV സർവീസുകൾ അതിനകത്തുണ്ട്, അതൊക്കെ പെയ്ഡ് ആണ്. നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വാങ്ങിച്ച് ലോഗിൻ ചെയ്ത് വേണം അത് ഉപയോഗിക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. SAT2 IP എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതൊക്കെ 2100 Pro സോളിനകത്തൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ DLNA, നമുക്ക് ഈ SAT2 IP എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ചാനല് നമുക്ക് IP വഴി നമുക്ക് മൊബൈലിൽ കാണാം. അതുപോലെ DLNA എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലിലെ കണ്ടന്റ് നമുക്ക് റിസീവറിൽ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓപ്ഷൻ തന്നെയാണ് അത് വരുന്നത്. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ടോട്ടൽ മെനു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഒരു പുതിയൊരു സാറ്റലൈറ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് ശേഷം ചാനൽ സ്കാനിങ് നോക്കാം. എല്ലാ വീഡിയോയിലും സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ മലയാളം ചാനലിൽ കൂടുതലുള്ള Intelsat17 C-band സാറ്റലൈറ്റ് ആണ് നമ്മൾ ചാനൽ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ആ സാറ്റലൈറ്റ് ലിസ്റ്റിൽ പോയിട്ട് ഒരു സാറ്റലൈറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
സാറ്റലൈറ്റ് ആഡ് ആകും. ഇന്റൽസാറ്റ് 17 വളരെ ചെറുതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, 66 ഡിഗ്രി കൊടുത്തു ഈസ്റ്റ് ഡയറക്ഷൻ. എന്നിട്ട് സേവ് ചെയ്യുന്ന ശേഷം സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഓക്കെ, എക്സിറ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ സേവ് ആകും. വീണ്ടും നമ്മൾ ആന്റിന സെറ്റിംഗ്സിൽ പോയിട്ട് പാരാമീറ്റേഴ്സ് കൊടുക്കണം. ഒരു പുതിയ സാറ്റലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാറ്റലൈറ്റ് റിസീവർ അറിയത്തില്ല, അത് ഗേവ് ബാൻഡ് ആണോ സി ബാൻഡ് ആണോ എന്നൊക്കെ അതൊന്നും അറിയത്തില്ല. നമ്മളെല്ലാം കൊടുക്കണം. അപ്പം നമ്മൾ LV ഫ്രീക്വൻസി 5150 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സി ബാൻഡ് സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈസൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ 4 ഡൈസൊക്കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് 4 ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു ഔട്ട്പുട്ട് വരുന്ന ഡൈസൊക്കെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1.0 പോർട്ട് 1 സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്കിയെല്ലാം പോളാരിറ്റി അതൊക്കെ ഓട്ടോയാണ്. 22K ഓഫ് ആണ്, സി ബാൻഡ് 22K വേണ്ട. ഈ 22K വേണ്ടി വരുന്നത് നമ്മൾ 12,000, അതായത് 12,000 മുകളിലുള്ള TPS സ്കാൻ ചെയ്യുമ്പോഴാണ് 22K ഓട്ടോ അല്ലെങ്കിൽ ഓണാക്കി ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഓട്ടോ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ഓഫിൽ തന്നെ കിടന്നോ കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും സാറ്റലൈറ്റ് സെർച്ചിൻ്റെ ഓപ്ഷൻ എടുത്തു. സിംഗിൾ സാറ്റലൈറ്റ് ആണ് സെർച്ച് ചെയ്തത്, അങ്ങനെ സെർച്ച് ചെയ്യാം. ബ്ലൈൻഡ് സ്കാൻ ആണ് കൊടുക്കുന്നത്, FT ഉള്ളി എന്നുള്ളത് നോ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ചാനലും ട്യൂൺ ചെയ്യും. ഓക്കെ, സ്ക്രാമ്പിൾഡും ഫ്രീ ടു വെയർ എല്ലാം ട്യൂൺ ചെയ്യും. ബ്ലൈൻഡ് സ്കാൻ ഓപ്ഷൻ ആണ്. സ്കാൻ ചാനൽ കൊടുത്തിരിക്കുന്ന TV ചാനലും പ്ലസ് റേഡിയോ ചാനൽസും സ്കാൻ ചെയ്യണം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ മൾട്ടി സാറ്റലൈറ്റ് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് 4 സാറ്റലൈറ്റോ 5 സാറ്റലൈറ്റോ ഒക്കെ ഒന്നിച്ച് നമുക്ക് സ്കാൻ ചെയ്യാം, അതിനുള്ള ഓപ്ഷനും ഉണ്ട്. മൾട്ടി സാറ്റലൈറ്റ് സെലക്ട് ചെയ്തിട്ട് 4 സാറ്റലൈറ്റോ 5 സാറ്റലൈറ്റോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഒരു സാറ്റലൈറ്റ് ആഡ് ചെയ്ത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാറ്റലൈറ്റ് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതും അതിൻ്റെ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ബ്ലൈൻഡ് സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ TP ആ ഒരു ട്രാൻസ്പോണ്ടർ ഓരോന്നിനകത്തുമാണ്, അന്നേരം തന്നെയാണ് ചാനലും സ്കാൻ ചെയ്യുന്നത്. ചില സ്റ്റാർ സാറ്റ് റിസീവർ എന്ന് പറയുമ്പോൾ നമ്മൾ TP ഫുള്ള് സ്കാൻ ചെയ്തതിന് ശേഷമാണ് ചാനൽ സ്കാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ഓരോ TPയും സ്കാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചാനൽ സ്കാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് മൊത്തം 191 ചാനൽ കിട്ടിയിട്ടുണ്ട്, അതായത് ഫുൾ ചാനലാണ് കിട്ടിയിരിക്കുന്നത്. 14 TPയും സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ കാണാം. ഓക്കെ, അത്ര കാണിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.